നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷം പിന്നിട്ടിട്ടും ആവശ്യത്തിനുള്ള മഴ ഇനിയും പെയ്തിട്ടില്ല അതിനാൽ മഴ ഒഴിഞ്ഞ കർക്കിടവുമായി മഴക്കാലം പകുതി പിന്നിടുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മാത്രമല്ല അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ മഴ ലഭിക്കാനുള്ള അന്തരീക്ഷമില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ റഡാർ റിസർച്ച് കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നത് രണ്ടു മാസം പിന്നിട്ടിട്ടും ശക്തമായ മഴ രേഖപ്പെടുത്തിയത് പതിനൊന്ന് ദിവസങ്ങളിൽ മാത്രമാണ് ഈ ദിവസങ്ങളിൽ മാത്രമാണ് സാധാരണ പെയ്യേണ്ടതിനേക്കാൾ അധികം മഴയും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് എൽനിനോ പ്രതിഭാസം മൂലം മഴയെക്കുറിച്ചുള്ള സാധ്യതകളും ഇല്ലാതായിരിക്കുകയാണ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സാധാരണ ലഭിക്കേണ്ട മഴ ആയിരത്തി മുന്നൂറ്റി ഒന്നേ പോയിന്റ് ഏഴ് മില്ലി ലീറ്റർ ആയിരിക്കെ ഇത്തവണ ലഭിച്ചത് എണ്ണൂറ്റി എൺപത്തിരണ്ട് മില്ലി ലീറ്റർ മാത്രമാണ് ഓഗസ്റ്റ് എട്ട് വരെ കണക്കൂട്ടുമ്പോൾ മുപ്പത്തി എട്ട് ശതമാനത്തോളം മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ ഡിസംബറിന് മുൻപ് ജലക്ഷാമം ഉണ്ടാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും ഒപ്പം ഏതെങ്കിലും തീവ്ര ലഭിച്ചേക്കാം ഇടവപ്പാതി മുതലുള്ള സംസ്ഥാനത്തെ മഴ സീസണിൽ തുടർച്ചയായ മഴയുടെ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ മഴ എന്ന രീതിയായിരുന്നു കൂടുതൽ രണ്ടു മാസത്തിനിടെ ഏതാണ്ട് പതിനഞ്ച് ദിവസമാണ് മഴ പെയ്തത് ശക്തമായ മഴ ലഭിച്ച ചില ദിവസങ്ങളിലും നല്ല ചൂടുണ്ടായിരുന്നു ഇതുവരെയുള്ള കണക്കിൽ ഇടുക്കി വയനാട് കോട്ടയം ജില്ലകളിലാണ് മഴക്കുറവ് കൂടുതൽ സംസ്ഥാനത്തെ ഒരു ജില്ലയിലും സാധാരണ തോതിൽ മഴ പെയ്തിട്ടില്ല എല്ലാ ജില്ലകളിലും കുറവ് മഴയാണ് ഇത്തവണ ലഭിച്ചത് പത്തനംതിട്ടയാണ് മഴക്കുറവിൽ പിന്നിൽ നിൽക്കുന്നത് പത്തൊൻപത് ശതമാനമാണ് കാലവർഷ കണക്ക് രീതി അനുസരിച്ച് പത്തനംതിട്ടയിൽ ഏതാണ്ട് സാധാരണ മഴ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ദിവസം മഴ ലഭിച്ചതും പത്തനംതിട്ടയിലാണ് കാലവർഷക്കാറ്റ് എത്താത്തതും പല സമയത്തും അത് ദിശമാരെ പോയതുമാണ് ഇടുക്കി വയനാട് ജില്ലകളിൽ സംഭവിച്ചത് ആലപ്പുഴയിൽ ഇരുപത്തി അഞ്ച് ശതമാനം കണ്ണൂരിൽ ഇരുപത്തി മൂന്ന് ശതമാനം എറണാകുളം മുപ്പത്തിയൊന്ന് ശതമാനം തിരുവനന്തപുരം മുപ്പത്തിയേഴ് ശതമാനം കാസർഗോഡ് ഇരുപത്തിരണ്ട് ശതമാനം കൊല്ലം ഇരുപത്തിരണ്ട് ശതമാനം തൃശൂർ നാൽപ്പത്തിരണ്ട് ശതമാനം കോഴിക്കോട് അൻപത് ശതമാനം മലപ്പുറം മുപ്പത്തി ഒൻപത് ശതമാനം പാലക്കാട് നാൽപ്പത്തി മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മഴക്കുറവിലെ കണക്ക് മഴക്കുറവ് കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വലിയ ആഘാതം ഉണ്ടാക്കിയേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് ഉത്തരേന്ത്യയിൽ ഒരു ഭാഗത്ത് അതിതീവ്ര മഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മറുഭാഗത്ത് വരൾച്ചയും ഉണ്ടായതിനാൽ കൃഷി വൻതോതിൽ നശിച്ച സാഹചര്യം വിവിധ സംസ്ഥാനങ്ങളിൽ പച്ചക്കറി ഉൽപാദനത്തെയും ഇത് കാലാവസ്ഥ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മഴക്കുറവ് കാരണം ഒരു ഭാഗത്ത് കൃഷി ഇറക്കാനായിട്ടില്ലെങ്കിൽ മറ്റിടങ്ങളിൽ തീവ്രമഴയിൽ കൃഷി നശിക്കുന്ന സാഹചര്യമായിരുന്നു ചിലയിടത്ത് കൃഷി വെള്ളമില്ലാത്ത നാശത്തിന്റെ വക്കിലുമാണ് അണക്കെട്ടിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നിട്ടില്ല എൽഡിനോ സ്വാധീനം നിമിത്തം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് രണ്ട് ദിവസത്തിനകം ബീഹാർ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ മേഖലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലിനോ പ്രതിഭാസത്തെ നേരിടാൻ തയ്യാറെടുക്കണമെന്ന മുന്നറിയിപ്പാണ് ലോക കാലാവസ്ഥാ സംഘടന നൽകുന്നത് ഈ പ്രതിഭാസം മൂലം ലോകം അനുഭവിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത റെക്കോർഡ് ചൂടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ ലോകത്തിന്റെ ഒരു ഭാഗത്ത് അതിതീവ്ര മഴയും പ്രളയവും ദുരന്തങ്ങളും മറുഭാഗത്ത് ജലക്ഷാമവും കടുത്ത വരൾച്ചയും അതുവഴി ക്ഷാമവും ഉണ്ടാകാം എന്നാണ് വിലയിരുത്തുന്നത് ശാന്തസമുദ്രത്തിന്റെ ഭൂമധ്യരേഖയോട് ചേർന്ന ഭാഗം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എല്ലിനം ഉഷ്ണജലപ്രവാഹം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററിൽ എട്ട് ഡിഗ്രി വരെ ചൂട് ചൂടുയർന്നു വരക്കും ചൂട് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതോടെയാണ് കാലാവസ്ഥയുടെ താളം പാടെ തെറ്റുന്നത് ലോക കാലാവസ്ഥാ സംഘടനയുടെ നിരീക്ഷണത്തിൽ ഇന്ത്യയുടെ മധ്യഭാഗത്ത് ചൂടും തെക്ക് കിഴക്ക് വരൾച്ചയും ഉണ്ടാകും ആഫ്രിക്കൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ഉഷ്ണതരംഗത്തിൽ അമരുമെന്നും വിലയിരുത്തുന്നു അമേരിക്കയിൽ ഒരു ഭാഗത്ത് തീവ്രമഴയും മറുഭാഗത്ത് വരൾച്ചയും ഉണ്ടാകും ഓസ്ട്രേലിയൻ സർക്കാർ അടുത്ത വർഷം വരൾച്ചാ വരൾച്ചാവർഷമായും പ്രഖ്യാപിച്ചു മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്